ഒരു മനുഷ്യന് ഒരു ആബിദായ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചതാ. 70 കൊല്ലം ഇബാദത്ത്, എത്ര കൊല്ലം? 70 കൊല്ലം ഇബാദത്ത് എടുത്തിട്ട് വരുന്ന ആൾ അള്ളാഹിനോട് ദുആയർന്ന് പഠിച്ച റബ്ബേ, എന്റെ ഇബാദത്ത് നീ സ്വീകരിക്കണം അള്ളാ. അപ്പൊ അള്ളാന്റെ കൊക്കൽ നിന്നിട്ട് ഒരു ജവാബ് കിട്ടി, എന്തറിയോ? ഏ മൽഊനെ, എന്ത്? 70 കൊല്ലം ഇബാദത്ത് എടുത്ത മനുഷ്യനിക്ക് അള്ളാന്റെ മറുപടിയ മൽഊൻ, ഈ ശപിക്കപ്പെട്ടവനെ, നിന്റെ ഇബാദത്ത് ഞാൻ തടഞ്ഞു വെച്ചിട്ടുണ്ട്. നിന്റെ നിസ്കാരം, നിന്റെ നോമ്പ്, നിന്റെ സദഖ, നിന്റെ എല്ലാം 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 ഞാൻ തടഞ്ഞു വെച്ചിട്ടുണ്ട് മോനെ. അപ്പൊ അള്ളാഹിനോട് കേട്ട് എന്റെ പടച്ചറബ്ബേ അങ്ങനെ ചെയ്തത്, നിന്റെ ഓള് എനിക്ക് ഭയപ്പെട്ടിട്ടില്ല. അതേ കാരണം നിന്റെ ഓള്, ഓള് മനസ്സിലായില്ലേ? ഭാര്യ, നിന്റെ ഭാര്യ എനിക്ക് വെളിപ്പെടാത്ത കാരണം കൊണ്ട് ഞാൻ നിന്റെ അമ്പല തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഓന്താക്കി പോയിട്ട് നേരെ പെറ പ്രസവിക്കാത്തതിന് സ്ഥലാക്കിയല്ലേ? അല്ല, കല്യാണം കഴിച്ച് നോക്കുമ്പോ മോന്റെ ഓള് പ്രസവിക്കുന്നില്ല. ഉപ്പന്നെ നോക്കിയത്, ഉമ്മ പോയിട്ട് നോക്കിയത് പെണ്ണിന്, 2 വർഷമായിട്ട് പ്രസവിക്കാത്തപ്പോ കാക്കമ്മായിന്റെ ഓർഡർ വന്ന്, എന്തറിയോ? ഗൊഡു ഗൊഡു, ഓളെ കൊണ്ടുപോയിട്ട് വേറെ കെട്ടറാ കൊടുക്കണ്ടേ തെരന്റെ വിളത്തൂന്. പെണ്ണ് നോക്കിനെ ഓളെന്നെ, ഉമ്മനെ നോക്കിയത്, ഉപ്പന്നെ നോക്കിയത്, എന്നിട്ട് റബ്ബെ പ്രസവിക്കാത്തതിന്റെ കാരണം ആര്? ഓളാ. അള്ള കൊടുത്തിട്ടില്ല, അള്ള കൊടുക്കാത്തതിന് മിഷനുണ്ട്. കിടാക്കാക്കുന്ന മിഷൻ വന്നിന്, അമ്മ പത്തിരിന്റെ മിഷൻ വന്നിന്, പിണ്ടിന്റെ മിഷൻ വന്നിന്, നൂൽപുട്ടിന്റെ മിഷൻ വന്നിന്, ജ്യൂസിന്റെ മിഷൻ വന്നിന്. ഇവ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും പണിയുണ്ട്? സ്വിച്ചിറ്റങ്ങളായി ജ്യൂസ്, സ്വിച്ചിറ്റങ്ങ് ചട്നി, സ്വിച്ചിറ്റങ്ങ് കായ, സ്വിച്ചിറ്റങ്ങ് പത്തിര്, സ്വിച്ചിറ്റങ്ങ് പിണ്ടി, സ്വിച്ചിറ്റങ്ങ് നൂൽപുട്ട്. ഇവ പെണ്ണുങ്ങൾക്ക് ഒന്നും പേടിയുണ്ട്? ഒന്നും കയ്യിലുണ്ടാക്കാനുണ്ട്? കൈന്റെ പത്തിരി പോണ്ടാ ഉണ്ടാ? നിങ്ങൾ തിന്നിനെ ഇപ്പൊ ഈ വർത്തിയോടെ കയ്യിലുണ്ടാക്കുന്ന പത്തിരുണ്ട് ഉസ്താദിപ്പ? ഇല്ല, ഇപ്പൊ മിഷന്റെ പത്ത് പുട്ട്, അത് ഇത് നല്ല മിഷൻ തന്നെ. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഏതുവരെ പണിയില്ലെങ്കിൽ ഏ തന്നി വലിക്കോടില്ല, സ്വിച്ചിട്ട് തന്നി വന്നിട്ടായി. ഇപ്പൊ ഏതുവരെ നമുക്ക് തന്നെ കൈ കഴുകുന്ന മേൻസായെങ്കിൽ തിരിക്കൊഴുന്നില്ല, കറാമത്തിന്റെ തന്നി വലങ്ങനെ കൈ കാട്ടിയ പടച്ചറബ്ബ് ജമല സലാമത്താണ്. എത്ര പടച്ചറബ്ബ് കൊണം ചെയ്യുന്ന ചെല്ലി അൽഹംദുലില്ലാഹ്, എത്ര സ്തുതിച്ചങ്ങ് മതിയാവാന്. എന്നിട്ട് ഞമ്മളെ പെണ്ണുങ്ങ റബ്ബേ, ഇത്ര സ്വാതന്ത്ര്യം കിട്ടിട്ട് ചെന്നെന്നിട്ട് അറിയോ എന്തിന്റെ സ്വാതന്ത്ര്യം നമുക്ക്? പിന്നെന്ത് വേണം മോനെ? അബ്ദുൽ ഖാദർ ആക്കണ ചേഞ്ച് ആക്കി ഫാത്തിമ പ്രസിഡന്റ് ആന്നാ? ഇന്ന് മൊയ്ലഞ്ചിന്റെ സദസ്സിൽ ദ്വാർക്കുന്ന ആര് കൊണ്ടുണ്ടാ? ഖതീബിന് ചാൻസ് ഇല്ല. പുതിയ പെണ്ണ് വളച്ചായ ഇനി കൊറേ ചെറുപ്പക്കാർ ആമി ആമി തരണ്ടി പീരത്ത് കൊടുക്കണോ? പുതിയ പെണ്ണ് ദ്വാരക്കുന്നേ പുതിയ നാട്ടി, അതിനെ കൊല്ലെ ചെറുപ്പക്കാർ ആമി 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 ഫാത്തിമ സപ്പോർട്ട്. അല്ലാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ, ഒരു പെണ്ണിന്റെ പെണ്ണിന്റെ ശബ്ദം അന്യ പെണ്ണായി പോയാൽ അവളെ ശബ്ദം കേൾക്കൽ ഹറാമി എന്ന് മുഹമ്മദ് മുസ്തഫ. അത് ഫാത്തിമാന്റെ പാട്ടുമാവും സീനത്തിന്റെ പാട്ടുമാവും പോയി പോയവലെ പാട്ടുമാവും. പാട്ട് നല്ലത്, ബിരിയാണി ഓക്കേ, പല്ലി പിണങ്ങിയാക്കേ, ബിരിയാണി നല്ല തന്നെ, അതിനൊരു പല്ലി വിണ്ണി തിന്നുവാ തിന്നുവാ. അതേപോലെ പാട്ട് നല്ലത് പാടുന്ന ഉള്ളു സീനത്തായത് കൊണ്ട് അവളെ നോക്കൽ ഹറാം. അന്യ പെണ്ണിനെ നോക്കുന്നത് വ്യഭിചാരമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഞമ്മളെ കാക്കട്ടെ. അതേപോലെ അന്യ പെണ്ണിന്റെ ദുആ ഓക്കേ, പക്ഷെ അവലിയാക്കേ അത് പാടില്ല. ഇതാ പറഞ്ഞു
ഇനി കുറെ കാലം കഴിയുമ്പോ ഞങ്ങൾ പെണ്ണുങ്ങ പ്രസിഡന്റാവും, അപ്പൊ അള്ളാഹു ഞങ്ങളെ മരിപ്പിക്കട്ടെ എന്നാരാമില്ലത്തെ. ഇതല്ലാന്റെ സൂര്യ ചൊല്ലിയത് ഉമൂറുക്കും പെണ്ണുങ്ങൾക്ക് അധികാരം വന്നുപോയാൽ നിങ്ങൾ ഭൂമിന്റെ അടിയിൽ താമസിച്ചോളി മക്കളെ, ഭൂമിന്റെ മേൽഭാഗം ഖൈറല്ല. മുഹമ്മദു റസൂലുള്ളാഹി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പെണ്ണുങ്ങൾക്ക് അള്ളാഹു കൊടുത്ത സ്ഥാനം, പെണ്ണുങ്ങൾക്കുള്ള സ്ഥാനം ആർക്കുണ്ട്? ഒരു വിചാരിച്ചങ്ങനെ ഞമ്മൾ നിസ്താരപ്പെടുത്തി പഠിച്ചു പോകണം, എന്നെ പുറത്തു പോകണ്ടെന്ന് ചെല്ലിനി, ഉള്ളിൽ എന്നെ ഇരിക്കണം ചെല്ലിനി, അങ്ങനെ ചെല്ലിന, അങ്ങനെ ചെല്ലിന. എന്തായി പെണ്ണുങ്ങ ചെല്ലുന്നേ, പെണ്ണുങ്ങ ചെല്ലുന്ന ഇപ്പ യാറപ്പേ സ്കൂട്ടി മുടുന്ന ഒന്നാം നമ്പർ ഓരെന്നല്ലേ ഇപ്പ പാത്തുമ പിടുന്ന സ്കൂട്ടി പഠിച്ചറപ്പേ അല്ലാ. ഒരു കാൽ ലണ്ടനിൽ, ഒരു കാൽ അമേരിക്കത്തിൽ പോകുന്ന പോക്ക് നോക്കും. നിനക്ക് കയ്യോറ അങ്ങനെ പോവാന്, പിന്നെ എന്ത് സ്വാതന്ത്ര്യം? ഇനി എന്തിന്റെ വേണ്ടേ? ഇലക്ട്രിക് കമ്പത്ത് കയറണം, ബസ് ഡ്രൈവർ ആവണം, റിക്ഷന്റെ ഡ്രൈവർ ആവണം, എല്ലാം അയിനി പടച്ചിറപ്പ് ചുമല കാക്കട്ടെ. പടച്ചിറപ്പ് ഉമ്മമാരെ, ബഹുമാനപ്പെട്ട അസ്മാഉ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പോയിട്ട് കേട്ട്, യാ റസൂലല്ലാഹ നബിയേ, ആണുങ്ങളെ പോലത്തെ സ്ഥാനം ഞമ്മക്ക് വേണ്ടേ നബിയേ. എന്തേ മോളെ, ആണുങ്ങ പള്ളിക്ക് ഇമാം ജമാഅത്തായി നിസ്കരിക്കുമ്പോ 27 ഡിഗ്രി കിട്ടുന്നല്ലേ നബിയേ, വെള്ളിയാഴ്ച പള്ളിക്ക് പോയെങ്കിൽ വലിയ പ്രതിഫലമല്ലേ നബിയേ, യുദ്ധത്തിന് പോയെങ്കിൽ ശുഹദാക്കളെ പ്രതിഫലല്ല നബിയേ, ഞങ്ങൾക്കും അങ്ങനത്തെ ഒരു പെർമിഷൻ വേണ്ടേ നബിയേ. അല്ലാഹുവിന്റെ റസൂല് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ ആണുങ്ങ ഇമാം ജമാഅത്തായിട്ട് ദുഹറും അസറും മഗ്രിബും ഇശാവും നിസ്കരിക്കുമ്പോ അവർക്ക് 27 ഡിഗ്രി കൊടുക്കുമ്പോ മോളെ നിന്റെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ അതേ പ്രതിഫലം നിനക്കുണ്ട് മോളെ മുഹമ്മദ് മുസ്തഫ. ആണുങ്ങ ഇമാം ജമാഅത്തായി നിസ്കരിക്കും, പള്ളിക്ക് പോകുമ്പോ നീ പുരലൂർ ദുഹ്റ് നിസ്കരിച്ചെങ്കിൽ അസർ നിസ്കരിച്ചെങ്കിൽ അതേ പ്രതിഫലം നിനക്കുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. അതുപോലെ വെള്ളിയാഴ്ച ജുമാക്ക് പോകുമ്പോ സുബ്ഹാനല്ലാഹ്, വെള്ളിയാഴ്ച ജുമാക്ക് പോയിട്ട് അവരതാ ജുമാ നിസ്കാരം നടത്തുമ്പോ രണ്ട് ഖുത്ബയും രണ്ടരക്കാത്ത് നിസ്കാരം നടത്തുമ്പോ മോളെ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ ദുഹ്റ് 4 റക്അത്ത് നിസ്കരിച്ചാൽ ആ ജുമാന്റെ പ്രതിഫലം നിനക്കുണ്ട് മോളെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി. നിനക്ക് ഷുഹദായിന്റെ കൂലി വേണല്ലേ, എന്നാ മോളെ നിന്റെ ഭർത്താവ് ചൊല്ലിയ പോലെ കേട്ടെങ്കിൽ നിനക്ക് ഷുഹദായിന്റെ പ്രതിഫലം ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ആ അവിടെ ഉണ്ട് പോയിന്റ്. ഉമ്മമാരിപ്പ നല്ല ഉസാർ തന്നെ, അമ്മ നിസ്കാരത്തിൽ കുറവൊന്നുമില്ല. ഉംറക്ക് പോണെങ്കിൽ പോയിനി, അജ്ജിന് പോയിട്ട് വന്നിനി, ദിക്റ് കുറവില്ല, സ്വലാത്തിന് കുറവില്ല, പിന്നെന്തെന്നറിയോ ഭർത്താവ് ചൊല്ലിയ പോലെ കേൾക്കുന്നില്ല. അവൾ നരകത്തിൽ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എന്ത് സലാത്തി അല്ലാത്ത മുഹമ്മദ് മുസ്തഫ ആര്? നല്ല ഇബാദത്ത് നിന്റെ ഓള്, വലിയ ഇബാദത്തിന്റെ ഓള്. ഉമ്മ ഉംറക്ക് പോയിനി, അജ്ജിന് പോയിനി, ദിക്കർ ചൊല്ലിക്കോണ്ടു, നാവ് കംപ്ലീറ്റ് ദിക്കറിൽ തന്നെ. ഭർത്താവ് ചൊല്ലിയ പോലെ മാത്രം കേൾക്കുന്നില്ല. ഓളെ അവസ്ഥ നിന്റെ, സ്വർഗത്തിൽ പോവാ, പോവാ, കുമ്പളണ്ട അപ്പുറം ഒരു സ്വർഗം ഉണ്ട്, അവിടെ പോവാ. കുമ്പളണ്ണ അറിയില്ലേ നാട്, അതിന്റെ അപ്പുറം ഒരു സ്വർഗം ഉണ്ട്, അവിടെ പോവാ. പിന്നെ ഫാണാജന്റെ അപ്പുറം ഒരു സ്വർഗം ഉണ്ട്, അവിടെ പോവാ. പക്ഷേ അള്ളാന്റെ സ്വർഗത്തിൽ പോവാൻ കഴിയില്ല ഓക്ക്, ഓൾ നരകത്തിൽ എന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഞമ്മളെ കാക്കട്ടെ, നമ്മളെ ഭാര്യമാരല്ലാ കാക്കട്ടെ, ഭർത്താക്കന്മാർ ചെല്ലിയ പോലെ കേൾക്കണം. ഇത് ഭർത്താവ് ഗൾഫിൽ, ഓള് ബൾഫിൽ ചെല്ലിയവ, ഭർത്താവ് ഗൾഫിൽ, ഓള് ബൾഫിൽ. നമ്മളെല്ലാം ഒന്നാക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ 70 കൊല്ലം ഇബാദത്തെ മനുഷ്യന്റെ ഇബാദത്തല്ല തടഞ്ഞു വെക്കാൻ കാരണം അല്ലാ പറഞ്ഞു, മോനെ നിന്റെ ഭാര്യ എനിക്ക് വഴിപ്പെടാത്ത ഒരറ്റ കാരണം കൊണ്ട് നിന്റെ ഇബാദത്ത് ഞാൻ തടഞ്ഞു വെച്ചിട്ടുണ്ട്.
അയാൾ എന്താക്കി എന്നറിയോ, മോളെ നീ പടച്ചോണിക്ക് ഇബാദത്ത് എടുത്തിട്ടില്ലല്ലേ, നിന്റെ പുരക്ക് പോ, നീ എനക്കാവല ചെല്ലെന്നെ തലാക്ക്, നിസ്കരിക്കാത്തതിന്റെ പേര് ഇന്ന് എങ്ങനെ തലാക്ക് ചെല്ലിത് ആരും ഉണ്ടമ്മ, നിസ്കരിക്കാത്ത പേഴിനെ തലാക്ക് ചെല്ലിയത്, ഇത് ചെല്ലിയതിനെ 20 ചെല്ലിന് കൊടുത്തിനെ പോയിനഞ്ചി അഞ്ചു കൊടുക്ക, പൊനിഞ്ഞു തിന്നിട്ടായി ഉണ്ടാ, അതുമില്ല പൊണിഞ്ഞു തിന്നിട്ടായി മുങ്ങിട്ടായി അഞ്ചു തന്നിട്ടില്ല തലാക്ക് പ്രസവിക്കാത്തതിന് തലാക്ക്. നന്നാക്കട്ടെ ഈ കറോണ വന്നത് പേരാൽ അതിനപ്പുറം പറഞ്ഞു ഞാൻ അള്ളാഹാക്കട്ടെ, ഞാൻ ആക്കുന്ന പണിക്ക് കറോണ അതിന്റെ അപ്പുറത്തത് വരും, അള്ളാഹ് കടത്തു നമ്മളെ പരീക്ഷിക്കാൻ കടത്തിയത്, പരീക്ഷയിൽ വിജയിക്കണ തൗബ ചെയ്ഞ്ഞു മടങ്ങ്, അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ ഉമ്മമാരെ. അതുകൊണ്ട് ഭർത്താവ് ചെല്ലി പോലെ കേട്ടെങ്കിൽ ഷുഹദാന്റെ പ്രതിഫലം ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ ഭാര്യമാരല്ലോ നന്നാക്കട്ടെ.